സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നാം എങ്ങനെ ദൈവത്തെ നോക്കിക്കാണുന്നു, റാഹ് എന്നതായിരുന്നു ഇന്നലത്തെ വിഷയമെങ്കിൽ, ദൈവം എങ്ങനെ എന്തെല്ലാം നോക്കിക്കാണുന്നു എന്നതാണ് സെഫാനിയ 3 വളരെ സുന്ദരമായ ബിംബങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഇന്ന് പകർന്നു തരുന്നത്. ദൈവിക നിയമം കേട്ടിട്ടും അനുസരണയിലേക്ക് അത് വിവർത്തനം ചെയ്യാതെ നിൽക്കുന്ന ജെറുസലേം, അവളിൽ നിറയുന്ന അനീതിയുടെ കനത്ത തഴമ്പുകളെ കുറിക്കാൻ ഹിംസ്രജന്തുക്കളുടെ രൂപകങ്ങൾ പ്രവാചകൻ ഉപയോഗിക്കുകയാണ്. സിംഹങ്ങളെപ്പോലെയും ഇരവിനെ രക്തക്കളമാക്കി മാറ്റുന്ന ചെന്നായ്ക്കളെപ്പോലെയും ജെറുസലേമിൻ്റെ അധികാരികൾ പെരുമാറുന്നു. ഇരുളിൻ്റെ ആഴങ്ങളിൽ പതിയിരിക്കുന്നതുകൊണ്ട് പ്രഭാതത്തിൽ എഴുന്നേറ്റ് നീതി നടപ്പാക്കാൻ അവർക്ക് സമയമില്ല. ദൈവം അവിടെയാണ് പകലിൽ നിന്ന് പകലിലേക്ക് പുത്തൻ ദിനത്തിൻ്റെ സൂര്യശോഭ പോലെ നീതി നടപ്പാക്കാൻ വരുന്നത്. ഇന്ന് സങ്കീർത്തനം 34 സിംഹങ്ങളുടെയും തകർക്കപ്പെട്ട അസ്ഥികളുടെയും കാര്യം പറയുന്നുണ്ട്. സിംഹങ്ങൾ ഇരകിട്ടാതെ വലഞ്ഞേക്കാം, പക്ഷേ ദൈവത്തെ തേടുന്നവന് ഒരു കുറവും വരില്ല. അവൻ്റെ അസ്ഥികൾ തകർക്കപ്പെടുകയുമില്ല. ജീവിതം ഒരുക്കി വച്ചിരിക്കുന്ന, സമൂഹം പാലിച്ചു വയ്ക്കുന്ന സിംഹക്കുഴികളിൽ പെട്ടുപോയവൻ ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നതിൻ്റെ പ്രത്യാശാ നിർഭരതയുണ്ട് ഈ സങ്കീർത്തനത്തിന്. ഇരുണ്ട സിംഹക്കുഴിയിൽ വീണ ദാനിയലിനെ പോലെ ദൈവത്തെ കാണുകയെന്നത് ഒരു അഭിരുചി വളർത്തിയെടുക്കുന്നതിൻ്റെ ഫലമാണെന്ന് സങ്കീർത്തകൻ പറയുന്നു. കൾട്ടിവേഷൻ ഓഫ് ടേസ്റ്റ്. ദൈവത്തെ രുചിച്ച് രുചിച്ചാണ് ദൈവം എത്ര നല്ലവനെന്ന് നാം കണ്ടറിയുന്നത്. ദൈവത്തെ നോക്കിയവർ പ്രകാശിതരായി, എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. എത്ര സുന്ദരമാണ് ഈ സങ്കീർത്തനത്തിൻ്റെ അലയടികൾ. ജെറുസലേം ഉയർത്തുന്ന ധാർഷ്ട്യത്തിൻ്റെ നോട്ടവും സങ്കീർത്തകനെ ഉയർത്തുന്ന പ്രത്യാശയുടെ ദയനീയമായ നോട്ടവും ചേർത്ത് വെച്ചുകൊണ്ട് വേണം നാം ഇന്ന് സുവിശേഷം വായിക്കുവാൻ. മത്തായി 21:28 മുതൽ 32 വരെ. ദൈവകൽപ്പനകൾ പാലിക്കുന്നു എന്ന് പ്രതീതി ജനിപ്പിക്കുന്നതല്ലാതെ അത് യഥാർത്ഥത്തിൽ പാലിക്കാത്തവർ, മാനസാന്തരപ്പെട്ട് ദൈവകൽപ്പനയെ പുൽകിയ പാപികളെക്കാളും എത്രയോ താഴെത്തട്ടിലാണെന്ന് ഇന്ന് നാഥൻ പഠിപ്പിക്കുന്ന ഭാഗമാണത്. സ്നാപകൻ എന്ന തീക്ഷ്ണമായ അടയാളം അവിടെയും ചുട്ടുപഴുത്തുകിടപ്പുണ്ട്. അവനെ കണ്ടിട്ടും അറിഞ്ഞിട്ടും മനസ്സ് തിരിയാത്തവർക്കെതിരെയുള്ള താക്കീതാണിവിടെ. ഇന്ന് കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ എന്ന 16-ാം നൂറ്റാണ്ടിലെ ഒരു കരമലീത്താ സന്യാസിയായ വേദപാരംഗതൻ്റെ തിരുനാളാണ്. മിസ്റ്റിക്കുകൾക്കിടയിലെ കവിയും കവികൾക്കിടയിലെ മിസ്റ്റിക്കും എന്ന് അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ഇന്നത്തെ വായനകളിൽ നിന്ന് നാം സ്വരുക്കൂട്ടിയ ഈ ധ്യാനശകരങ്ങളുടെയെല്ലാം ജീവിതപാഠം തന്നെയാണ് വിശുദ്ധ യോഹന്നാൻ ക്രൂസ്. ഇന്ന് സിംഹക്കുഴികളെയും ഇരുട്ടറകളെയും നാം കണ്ടുവരുന്ന അതേ താളത്തിൽ പറഞ്ഞാൽ, ഇവൻ്റെ സന്യാസ സഹോദരന്മാർ ഇവനെ ഒരു ഇരുട്ടറയിൽ തള്ളിയിരുന്നു അക്ഷരാർത്ഥത്തിൽ. ഈ ഒരു അനുഭവം കൂടി ചേർത്ത് വെച്ചാലേ ആത്മാവിൻ്റെ ഇരുണ്ട രാത്രികൾ എന്ന അവൻ്റെ ആധ്യാത്മിക പാഠത്തെ നമുക്ക് ഉൾക്കൊള്ളാനാകൂ. ആത്മാവിനെ കൂടി ഇരുട്ടിലാഴ്ത്തുന്ന ജീവിതവേദനകളുടെ കയത്തിൽ നിന്നാണ് അവൻ വെളിച്ചത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പഠിച്ചത്. വിശുദ്ധൻ്റെ കവിതകൾ ഈ അനുഭവങ്ങൾ എത്ര സുന്ദരമായിട്ടാണ് അവതരിപ്പിക്കുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഇരുട്ടിൽ അവൻ തൻ്റെ ആത്മാവിൻ്റെ പ്രാണപ്രിയനെ കണ്ടെത്തുകയാണ്. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം ഇരുളിൽ കഴിയുന്നവർക്കുള്ള വലിയ പ്രത്യാശയായിരുന്നല്ലോ പുതുപ്രഭാതത്തിൻ്റെ പൊട്ടിവിരിയൽ. ഏശയ്യ 9. വിശുദ്ധൻ കുറിക്കുന്നു, ഇത് രാത്രിയാണെങ്കിലും എനിക്കറിയാം ഒരു ഉറവ ഒഴുകി കനത്ത് പരക്കുന്നുണ്ടെന്ന്. ഓൾദോ ഇറ്റ് ഇസ് നൈറ്റ്. എൻ്റെ ആത്മാവ് ഒരു തിരിയാണ്, അത് മറകളെ എരിയിച്ചു കളഞ്ഞിരിക്കുന്നു. ഇനി വെളിച്ചത്തിൻ്റെ മഹത്തായ ജോലികൾ മാത്രമേ അതിന് ചെയ്യാനുള്ളൂ. മൈ സോൾ ഇസ് എ കാൻഡിൽ ദറ്റ് ബേൺഡ് അവേ ദ വെയിൽ, ഒൺലി ദി ഗ്ലോറിയസ് ഡ്യൂട്ടീസ് ഓഫ് ലൈറ്റ് ഐ ഹാവ്. തൻ്റെ വേദനകളുടെ കരിമ്പടങ്ങളെ എരിയിച്ചു കളഞ്ഞ അവൻ്റെ ആത്മാവിലെ അഗ്നി ഇനി ഒന്നിനെയും ചുട്ടരിക്കാനല്ല, ദീപ്തമാക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മെ പുതച്ചിരിക്കുന്ന മരണത്തിൻ്റെ കരിമ്പടം ദൈവം എടുത്തുമാറ്റിയെന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിക്കുന്നതുപോലെ ഏശയ്യ 25:17, സങ്കീർത്തനം 80, 2 കൊരിന്ത്യർ 3:16. ക്രിസ്മസിനെക്കുറിച്ച് വിശുദ്ധന് എഴുതിയ ഒരു കവിതയുണ്ട്, ഇഫ് യു വാണ്ട്, നിനക്ക് വേണമെങ്കിൽ. നിറവയറും താങ്ങി മറിയം വരികയാണ് നമ്മുടെ അടുത്തേക്ക് ഒരു അഭയം തേടിക്കൊണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവൾക്ക് ഒരു കൂരയൊരുക്കാം ആത്മാവിൽ. അവൾ രക്ഷകനെ പ്രസവിക്കുമ്പോൾ ആ കുഞ്ഞി കൈ പിടിച്ച് അവനെ എതിരേൽക്കാം. ദൈവക്കൈകൾ നമ്മുടെ കരങ്ങളെ പുൽകുന്ന ആ നിമിഷം ക്രിസ്തുവിൻ്റെ ജനനത്തെ തൻ്റെ മണവാട്ടിയായ സഭയെ തേടി വരുന്ന അവൻ്റെ സ്നേഹവായ്പായിട്ടാണ് വിശുദ്ധൻ കുറിക്കുന്നത് മറ്റൊരു ക്രിസ്മസ് കവിതയിൽ. ആ ജനനം എങ്ങനെ പവിത്രമായ ഒരു കൈമാറ്റമാകുന്നുവെന്നും, മാവലസ് എക്സ്ചേഞ്ച്.
ആ നിമിഷം മനുഷ്യൻ ആനന്ദഗീതം മുതിർക്കുന്നു. ദൈവമാകട്ടെ ഒരു മൂകമായ കുഞ്ഞൻ ഞരക്കവും. അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത പുതുമകളായിരുന്നു രണ്ടുപേർക്കും അത്. അവൻ നമ്മുടെ വ്യഥകളെ സ്വന്തമാക്കി തൻ്റെ ആനന്ദത്തെ പകരം നമുക്ക് സ്വന്തമായി തരികയും ചെയ്തു.